നമസ്കാരം. ലീഗൽ അവയർനെസ് പ്രോഗ്രാമിൽ മറ്റൊരു നിയമവുമായി അഡ്വക്കേറ്റ് ലൈഷ സ്പാസ്. പരിഷ്കാരത്തിന്റെ ചിറകിലേറി 21-ാം നൂറ്റാണ്ടിലൂടെ സഞ്ചരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ ഉന്നത പദവികൾ അലങ്കരിക്കുന്ന രീതിയിലേക്ക് സ്ത്രീ സമൂഹം എത്തിപ്പെട്ടുവെങ്കിലും ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഒരു വിഭാഗം സ്ത്രീകളെങ്കിലും മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ളതും സ്വഭവനങ്ങളിൽ പോലും അവർ സുരക്ഷിതരല്ലാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ട് എന്നുള്ളതും നഗ്നമായ ഒരു യാഥാർത്ഥ്യമാണ്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ചെറുക്കുന്നതിനും അവരെ സംരക്ഷിക്കുന്നതിനും വേണ്ടി ധാരാളം നിയമങ്ങൾ നിലവിലുണ്ടെങ്കിലും സമയബന്ധിതമായി തീർപ്പ് കൽപ്പിക്കുന്നതിൽ അത്തരം നിയമങ്ങൾ പരാജയപ്പെടുന്നുണ്ടോ എന്നൊരു സന്ദേഹം ഇല്ലാതില്ല. സ്ത്രീകൾ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ സ്വഭവനങ്ങളിൽ പോലും സുരക്ഷിതരല്ലാത്ത ഈ കാലഘട്ടത്തിൽ അത്തരം ഗാർഹിക പീഡനങ്ങളിൽ നിന്നും പോലും സ്ത്രീകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി 2005 ഇന്ത്യൻ പാർലമെന്റ് ഒരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. ദ പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്, അഥവാ ഗാർഹിക പീഡനങ്ങളിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം. ഈ നിയമം ഉണ്ടാകുവാനിടയായ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും പീഡനങ്ങളും വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് ഒരു കാരണമാണ് എങ്കിലും 1979 യുണൈറ്റഡ് നേഷൻസ് സ്ത്രീകൾക്കെതിരെയുള്ള ഇത്തരം അക്രമങ്ങളും വിവേചനങ്ങളും ഒക്കെ തടുത്ത് സ്ത്രീകൾക്ക് അന്തസ്സും മാന്യതയും ഉറപ്പുവരുത്തുവാൻ എല്ലാ രാഷ്ട്രവും കടപ്പെട്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു പ്രമേയം പാസാക്കിയുണ്ടായി. 1993 നമ്മുടെ ഇന്ത്യ ഗവൺമെന്റും ആ പ്രമേയം റാറ്റിഫൈ ചെയ്യുകയും അതിൻ്റെ ഫലമായി സ്ത്രീകൾക്ക് കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും അവർക്ക് ഭയരഹിതമായി സമൂഹത്തിൽ ജീവിക്കുവാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുവാനും വേണ്ടിയിട്ടാണ് 2005 ഈ നിയമം പാസാക്കിയത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതൊരു സംരക്ഷണ നിയമമാണ്. മറ്റേതൊരു നിയമവും സ്ത്രീകളെ ആക്രമിക്കുകയും ചൂഷണത്തിന് വിധേയരാക്കുകയും ചെയ്യുന്നവരെ ശിക്ഷിക്കുമ്പോൾ ഈ നിയമത്തിൽ അതിന് വിപരീതമായി സ്ത്രീകൾക്ക് സംരക്ഷണം ഉറപ്പുവരുത്തുകയാണ് ചെയ്യുന്നത്. ദ പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് സ്ത്രീകൾക്ക് സ്വഭവനങ്ങളിൽ നിന്നും അഥവാ അഗാർഹിക അന്തരീക്ഷത്തിൽ നിന്നും ലഭിക്കുന്ന പീഡനങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു നിയമമാണിത്. ഗാർഹിക പീഡന നിയമത്തെ കുറിച്ച് പറയുന്നതിന് മുൻപായി ഒന്ന് രണ്ട് കാര്യങ്ങൾ പരിചയപ്പെടുത്തേണ്ടതുണ്ട്. ഒന്നാമത്തേത് ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പ്, ഷെയർഡ് ഹൗസ് ഹോൾഡ് എന്ന് വെച്ചാൽ പീഡിതയായ ഒരു സ്ത്രീക്ക് തന്റെ കുടുംബങ്ങളിൽ നിന്ന് പീഡനം അനുഭവിച്ചാൽ മാത്രമേ ഈ നിയമത്തിന്റെ പരിരക്ഷ ലഭിക്കുകയുള്ളൂ. അതായത് ഒരു ഗാർഹിക അന്തരീക്ഷത്തിൽ പീഡിപ്പിക്കപ്പെട്ട ആളും എതിർകക്ഷിയും പങ്കുപറ്റി, അതായത് ഷെയർഡ് ഹൗസ് ഹോൾഡ്, ആ വീട് പങ്കുപറ്റി ജീവിക്കുകയും അത്തരമൊരു സാഹചര്യത്തിൽ അവർക്ക് എതിർകക്ഷിയിൽ നിന്നും പീഡനം അനുഭവിക്കേണ്ടി വരികയും ചെയ്യുമ്പോഴാണ് ഈ നിയമത്തിന്റെ പരിരക്ഷ ഉറപ്പുവരുന്നത്. ഈ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് എന്ന് പറയുമ്പോൾ ഏവർക്കും പെട്ടെന്ന് ഓർമ്മ വരുന്നത് എന്താണെന്ന് വെച്ചാൽ വിവാഹിത ആയ ഒരു സ്ത്രീക്ക് തന്റെ ഭർത്താവിൽ നിന്നോ അവരുടെ ബന്ധുക്കളിൽ നിന്നോ ഏൽക്കുന്ന പീഡനത്തിൽ നിന്ന് സംരക്ഷണം നൽകുന്ന ഒരു നിയമം എന്നാണ്. എന്നാൽ അങ്ങനെയല്ല. ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അത് പല രീതിയിലാകാം. രക്തബന്ധം കൊണ്ടാകാം, വിവാഹബന്ധം കൊണ്ടാകാം, വിവാഹേതര ബന്ധം, അതായത് ലിവിംഗ് ടുഗദർ, ഈ പുരുഷനും സ്ത്രീയും വിവാഹം കഴിക്കാതെ ഒരുമിച്ച് താമസിക്കുന്ന ആ ഒരു ബന്ധം, ദത്തെടുക്കൽ, അഡോപ്ഷൻ. അപ്പോൾ വിവാഹിതയായ ഒരു സ്ത്രീക്ക് ഭർത്താവിൽ നിന്നോ ഭർത്തൃ വീട്ടിൽ നിന്നോ മാത്രമല്ല സംരക്ഷണം ലഭിക്കുക, ഒരു മകൾക്ക് സ്വന്തം വീട്ടിൽ നിന്ന് മാതാപിതാക്കളിൽ നിന്നുള്ള സംരക്ഷണമാകാം, സഹോദരിക്ക് സഹോദരിൽ നിന്നുള്ള സംരക്ഷണമാകാം. സ്ത്രീകൾക്കും 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കും ഒരുപോലെ ഈ നിയമം പരിരക്ഷണം നൽകുന്നുണ്ട്. ഗാർഹിക പീഡനം അഥവാ ഡൊമസ്റ്റിക് വയലൻസ് എന്നാൽ പലതരത്തിലുള്ള വയലൻസ് ആകാം. ഫിസിക്കലി ഓർ മെന്റലി അബ്യൂസ് ആകാം, സെക്ഷൽ അബ്യൂസ് ആകാം, ഇമോഷണൽ അബ്യൂസ് ആകാം, ഫിനാൻഷ്യൽ അബ്യൂസ് ആകാം. ഇത്തരം എല്ലാ ചൂഷണങ്ങളും ഡൊമസ്റ്റിക് വയലൻസിന്റെ പരിധിയിൽ വരുന്നു. കുറച്ച് ഡീറ്റെയിൽഡായി പറയുകയാണെങ്കിൽ ശാരീരികവും മാനസികവുമായ പീഡനം എന്നാൽ തൻ്റെ ജീവനോ ശരീരത്തിലെ മറ്റ് അവയവങ്ങൾക്കോ എന്തെങ്കിലും തരത്തിലുള്ള വേദനയോ ഹാനിയോ എന്തെങ്കിലും ക്ഷതം സംഭവിപ്പിക്കുക എന്നീ കാര്യങ്ങൾ. മാനസികമായ പീഡനങ്ങൾ എന്നാൽ ശാരീരിക പീഡനങ്ങളെക്കാൾ കൂടുതൽ ഒരുപക്ഷെ ഇമോഷണൽ, വൈകാരികമായ പീഡനങ്ങളായിരിക്കാം.
കുത്തുവാക്കുകൾ പറയുക, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അപമാനിക്കുക, നിന്ദയാക്കി ചിത്രീകരിക്കുക, ഇത്തരം കാര്യങ്ങളെല്ലാം മാനസിക പീഡനങ്ങളിൽ വരും. സെക്ഷുവൽ അബ്യൂസ് എന്നാൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ലൈംഗികമായ ദുരുപയോഗം. സ്ത്രീക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾക്ക് നിർബന്ധിക്കുകയോ അത്തരം കാര്യങ്ങളിലേക്ക് പ്രേരിപ്പിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈംഗിക ദുരുപയോഗത്തിന്റെ ഓർ സെക്ഷുവൽ അബ്യൂസിന്റെ കീഴിൽ വരുന്നു. പിന്നെ സാമ്പത്തിക ദുരുപയോഗം എന്നാൽ ചിലപ്പോൾ ഒരു പക്ഷേ ഈ ആ ഒരു വീട്ടിലെ ഒരു ഏണിംഗ് മെമ്പർ എന്ന് പറയുന്നത് ഈ സ്ത്രീ മാത്രമായിരിക്കാം. അവരുടെ ശമ്പളം മുഴുവൻ ഇവർ പിടിച്ചെടുക്കുക, ഭർത്താവോ ഭർത്താവിൻ്റെ വീട്ടുകാരോ അല്ലെങ്കിൽ ഞാൻ മുൻപ് സൂചിപ്പിച്ച ആ ഒരു ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പിൽ വരുന്ന എതിർകക്ഷിയായിട്ട് വരുന്ന ആളുകൾ സാമ്പത്തികമായി ഈ പരാതിക്കാരിയെ അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീയെ ചൂഷണം ചെയ്യുക, ഇതെല്ലാം സാമ്പത്തിക അബ്യൂസിൽ വരുന്നു. അപ്പോൾ ഇത്തരം ചൂഷണങ്ങളിൽ നിന്നോ പീഡനങ്ങളിൽ നിന്നോ ഒക്കെ സ്ത്രീകളെ സംരക്ഷിക്കുക, അവർക്ക് സംരക്ഷണം നൽകുക എന്നതാണ് ഈ നിയമം വഴി ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ആക്ടിന്റെ അല്ലെങ്കിൽ ഈ ഒരു നിയമത്തിന്റെ പരിരക്ഷ ലഭിക്കുന്നതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പിൽ ഒരു ഷെയർഡ് ഹൗസ് ഹോൾഡിൽ ഒരുമിച്ച് താമസിക്കുന്ന വ്യക്തികൾ തമ്മിലായിരിക്കും. അതായത് രണ്ട് ദിവസത്തേക്ക് വല്ലോ വിരുന്ന് വന്ന ഒരു വിരുന്നുകാർക്ക് അവർ ഈ വീട്ടുകാരിൽ നിന്ന് ഒരു പീഡനം അനുഭവിച്ചെങ്കിൽ അവർക്ക് ഈ നിയമത്തിന്റെ പരിരക്ഷ ലഭിക്കുകയില്ല. അതുപോലെ ഒരു സെർവന്റ് മാസ്റ്റർ വീട്ടിലെ ഒരു വേലക്കാരിക്ക് മുതലാളിയിൽ നിന്ന് പീഡനം അനുഭവിക്കേണ്ടി വന്നാൽ അതിനും ഈ നിയമത്തിന്റെ പരിരക്ഷ ലഭിക്കുന്നില്ല. ഈ നിയമത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു പരാതിക്കാരി എപ്പോഴും ഒരു സ്ത്രീ ആയിരിക്കും, അല്ലെങ്കിൽ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ. പക്ഷേ കുട്ടികൾക്ക് 18 വയസ്സിൽ താഴെ ആയതുകൊണ്ട് നേരിട്ടൊരു പരാതി കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് അത് ആ കുട്ടിയുടെ കസ്റ്റഡിയൻസ് അതിനോട് ബന്ധപ്പെട്ട അധികാരികളായിരിക്കും ഈ കേസിൽ കംപ്ലൈനൻസ് ആയിട്ട് വരിക. അപ്പോൾ ഒരു സ്ത്രീയാണ് ഇതിന്റെ പരാതിക്കാരി എന്ന് പറഞ്ഞല്ലോ. സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ പൊതുസമൂഹത്തിന് ഒരു ബാധ്യതയുണ്ട്. അതായത് അവരുടെ കണ്ണിൽ, നമ്മുടെ കണ്ണിൽ ഏതെങ്കിലും ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെടുന്നുവെന്നോ അബ്യൂസ് ചെയ്യപ്പെടുന്നു എന്നോ അറിവ് ലഭിക്കുകയാണെങ്കിൽ അത്തരം വിവരം നമ്മൾ എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കാൻ ഉള്ള ഒരു ധാർമ്മിക ഉത്തരവാദിത്തം സമൂഹത്തിനുമുണ്ട്. അതുകൊണ്ട് തന്നെ സാമൂഹികമായ ഉത്തരവാദിത്തങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതൊരു വെൽഫെയർ ആക്ട് ആണെന്ന് തന്നെ പറയാം. ഇത്തരം പരാതികൾ കൈകാര്യം ചെയ്യുന്നതിനും സ്ത്രീകൾക്ക് വേണ്ടുന്ന നിയമ സഹായം നൽകുന്നതിനും വേണ്ടി ആക്ടിൽ തന്നെ ചില ആളുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. പ്രൊട്ടക്ഷൻ ഓഫീസേഴ്സ്, സർവീസ് പ്രൊവൈഡേഴ്സ് എന്നിവരാണ് അവർ. സർവീസ് പ്രൊവൈഡേഴ്സ് എന്നാൽ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ, കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സന്നദ്ധ സംഘടനകളാണ്. ഈ സർവീസ് പ്രൊവൈഡേഴ്സോ പ്രൊട്ടക്ഷൻ ഓഫീസേഴ്സ്, പ്രൊട്ടക്ഷൻ ഓഫീസേഴ്സിൽ ഭൂരിഭാഗവും തന്നെ സ്ത്രീകൾ തന്നെയായിരിക്കും. ഇത്തരം ആളുകൾ ഈ പരാതിയുമായി വരുന്ന സ്ത്രീകളെ അവർക്ക് വേണ്ടുന്ന നിയമസഹായങ്ങൾ നൽകി എതിർകക്ഷികളെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവന്ന് ഇവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുവാൻ നിയമം തന്നെ അനുശാസിച്ച് ബാധ്യസ്ഥരായവരാണ്. പീഡന വിവരം മജിസ്ട്രേറ്റ് കോടതിയിൽ വക്കീൽ മുഖാന്തരം ഫയൽ ചെയ്യാവുന്നതുമാണ്. ഫയൽ ചെയ്താൽ ഉടൻ തന്നെ 60 ദിവസത്തിനുള്ളിൽ തീർപ്പ് കൽപ്പിക്കണമെന്നാണ് നിയമം അനുശാസിക്കുന്നത്. സെക്ഷൻ 18, 19, 20, 21, 22 എന്നിവയനുസരിച്ച് വിവിധ തരത്തിലുള്ള ഓർഡറുകളാണ് കോടതി ഇത്തരം കേസുകൾ പരാതിക്കാരിക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന്, പ്രൊട്ടക്ഷൻ ഓർഡർ. പ്രൊട്ടക്ഷൻ ഓർഡർ എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സംരക്ഷണത്തിനുള്ള ഉത്തരവ്. ആ പീഡനം നടന്ന വീട്ടിൽ തുടർന്ന് ജീവിക്കുവാനുള്ള ഒരു സാഹചര്യം അവർക്കില്ല, അവർ ഭയചകിതയാണെങ്കിൽ ഇനിയും ആക്രമിക്കപ്പെടുമോ എന്നൊരു ഭീഷണി നിലനിൽക്കുന്നുണ്ടെങ്കിൽ കോടതിക്ക് മറ്റൊരു വീടെടുത്ത് എല്ലാ ചെലവും എതിർകക്ഷി വഹിച്ച് അവരെ മാറ്റി താമസിപ്പിക്കുവാനുള്ള ഒരു ഉത്തരവ് കൊടുക്കുക. അതാണ് റെസിഡൻസ് ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊട്ടക്ഷൻ ഓർഡർ, റെസിഡൻസ് ഓർഡർ എന്നൊക്കെ പറയുമ്പോൾ എതിർകക്ഷിയെ ചില കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്നും, അതായത് ഈ അലജ്ഡ് വുമണിനെ ചൂഷണത്തിന് വിധേയമാക്കുന്നതിൽ നിന്നും പീഡിപ്പിക്കുന്നതിൽ നിന്നുമൊക്കെ മാക്സിമം തടയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സ്ത്രീയെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവുകളാണിതെല്ലാം. ഈ പ്രൊട്ടക്ഷൻ ഓർഡർ, പ്രസിഡൻസ് ഓർഡർ എന്നിവ കൂടാതെ സാമ്പത്തികമായി സ്ത്രീക്ക് അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക പരിരക്ഷ നൽകുന്നതിനുള്ള ഓർഡർ കൊടുക്കാം, ഇടക്കാല ഉത്തരവുകൾ, മറ്റിടക്കാല ഉത്തരവുകൾ കൊടുക്കാം, കസ്റ്റോഡിയൽ ഓർഡർ കൊടുക്കാം. അതായത് കസ്റ്റോഡിയൽ ഓർഡർ എന്ന് പറയുമ്പോൾ തൻ്റെ കുട്ടിയുടെ കസ്റ്റഡി, തൻ്റെ കുട്ടിയുടെ സംരക്ഷണം ഈ സ്ത്രീക്ക് അവകാശപ്പെടാം. അതൊരു താൽക്കാലികമായ ഉത്തരവാണ്,
പെർമനന്റ് ആയിട്ടുള്ള ഉത്തരവ് അത് കസ്റ്റഡി സംബന്ധിച്ച ഉത്തരവുകൾ കുടുംബ കോടതികളാണ് കൈകാര്യം ചെയ്യുന്നത്, മജിസ്ട്രേറ്റ് കോടതികളല്ല. അപ്പോൾ മജിസ്ട്രേറ്റ് കോടതികൾക്ക് കുട്ടികളുടെ കസ്റ്റഡി ഉത്തരവിനെ സംബന്ധിച്ച് താൽക്കാലികമായ ഒരു ഉത്തരവ് കൊടുക്കാം. അപ്പോൾ ഇത്തരം പരിരക്ഷകളെല്ലാം സ്ത്രീക്ക് ഈ നിയമം നൽകുന്നുണ്ട്. മാക്സിമം സമാധാനവും സുരക്ഷയും ഉറപ്പുവരുത്തി ഫിയർലെസ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കുവാൻ വേണ്ടുന്ന ഒരു സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് ഈ നിയമം വഴി ചെയ്യുന്നത്. മുൻ വീഡിയോയിൽ പ്രതിപാദിച്ചതുപോലെ തന്നെ ഏതൊരു നിയമത്തെയും പോലെ വളരെയധികം ദുരുപയോഗം ചെയ്യുന്ന ഒരു നിയമമാണിതെന്ന് പറയാറുണ്ട്. വ്യാജ പരാതികൾ ധാരാളം കുഞ്ഞു കൂടുന്ന ഒരു സാഹചര്യം ഇത്തരം കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ഇത്തരം പരാതിയുമായി ചെല്ലുന്ന സ്ത്രീകൾക്ക് എതിർകക്ഷികൾക്കെതിരെ അവർ അലജ് ചെയ്യുന്ന ഒരു ഒഫൻസ് എന്നാൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 498 വകുപ്പ് പ്രകാരമുള്ള കുറ്റമാണ്. വളരെ വ്യാപകമായി ഈ നിയമം ദുരുപയോഗം ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ വിവിധ കേസുകൾ വ്യാജ പരാതികൾ കൊന്നുകൂടിയ അവസരത്തിൽ സുപ്രീം കോടതിയുടെ വിവിധ റൂളിങ്ങുകളുടെ അടിസ്ഥാനത്തിൽ ഇത്തരം വ്യാജ പരാതികൾ തടയുന്നതിനാവശ്യമായ എല്ലാ നടപടികളും കൈക്കൊള്ളണമെന്നിരിക്കെ DGP സർക്കുലർ ഇറങ്ങുകയും അതുപ്രകാരം ഒരു ഡൊമസ്റ്റിക് വയലൻസിനെ കുറിച്ച് ഒരു പരാതി വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ആ പരാതി വ്യാജമാണോ അല്ലയോ എന്ന് അന്വേഷിക്കാനായി കുടുംബക്ഷേമ സമിതികളെ ഏർപ്പാട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കുടുംബക്ഷേമ സമിതികൾ ആ പരാതിയെ കുറിച്ച് അന്വേഷിക്കുകയും ആ പരാതിയിൽ കഴമ്പുണ്ട് എന്നവർക്ക് ബോധ്യപ്പെടുകയും ചെയ്താൽ മാത്രമേ കേസുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. എത്രയൊക്കെ ദുരുപയോഗങ്ങൾ നടക്കുന്നു എന്നിരുന്നാൽ തന്നെയും സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ധാരാളം കേസുകൾ, അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടിൽ നടക്കുന്നുണ്ടെന്നുള്ളത് വേദനാജനകമായ ഒരു വസ്തുതയാണ്. അപ്പോൾ ഇത്തരമൊരു സ്ഥിതിവിശേഷത്തിൽ ഒരു സ്ത്രീ സമൂഹത്തിൽ സുരക്ഷിതയായി ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകത ഏറ്റവും നന്നായി മനസ്സിലാക്കി പൊതുസമൂഹം ഇതിൽ ഇടപെടണമെന്നും നിതാന്ത ജാഗ്രത പുലർത്തണമെന്നും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട്